ഹയോൾ കെ ടി യു ബി ടെക് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് സെൻ സെമസ്റ്ററിലെ ഡിസൈൻ ഓഫ് മെഷീൻ എലമെൻറ്റ്സ് വൺ എന്ന് പറയുന്ന സബ്ജക്റ്റിൻ്റെ സെക്കൻഡ് മൊഡ്യൂൾ ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇതുവരെയുള്ള ക്ലാസ്സുകളിൽ നമ്മൾ ഫാറ്റിക് ലോഡിങ്ങ് എൻഡൂറൻസ് ലിമിറ്റ് ഫാക്ടേഴ്സ് അതിനെഫക്റ്റ് ചെയ്യുന്ന ഫാക്ടേഴ്സ് ദെൻ ഫ്ലക്ച്വേറ്റിംഗ് ലോഡുകളുടെ കേസിൽ എങ്ങനെയാണ് ഡിസൈൻ ചെയ്യുന്നത് ഇതിൻ്റെയൊക്കെ തിയറീസ് ആണ് കണ്ടത് നമ്മൾ പ്രോബ്ലംസിലേക്കാണ് ഇന്ന് കിടക്കുന്നത് ഓക്കെ ഇപ്പോൾ ഫ്ളക്ച്വേറ്റിംഗ് സ്ട്രെസ്സസിൻ്റെ ബേസിൽ ഡിസൈൻ പ്രോബ്ലംസ് എങ്ങനെയാണ് ചെയ്യാമെന്നാണ് നമ്മളിന്ന് നോക്കുന്നത് ഓക്കെ ഫസ്റ്റ് പ്രോബ്ലത്തിലേക്ക് കടക്കാം ഡിറ്റർമൈൻ ദി സൈസ് ഓഫ് എ പിസ്റ്റൺ റോഡ് സബ്ജക്ട് ടു എ ടോട്ടൽ ലോഡ് ഹാവിംഗ് സൈക്ലിക് ഫ്ലക്ച്വേഷൻസ് ഫ്രം വൺ ഫിഫ്റ്റി കിലോന്യൂട്ടൺ കംപ്രഷൻ ടു ടു ഫി ട്വൻറ്റി ഫൈവ് കിലോന്യൂട്ടൺ ടെൻഷൻ ദി എൻട്രൻസ് ലിമിറ്റ് ഈസ് ത്രീ സിക്സ്റ്റി മെഗാപാസ്കൽ ആൻഡ് ഈൽഡ് സ്ട്രെങ്ത് ഈസ് ഫോർ ഹൺഡ്രഡ് മെഗാപാസ്കൽ ടേക് ഫാക്ടർ ഓഫ് സേഫ്റ്റി എസ് വൺ പോയിൻറ്റ് ഫൈവ് സർഫസ് ഫിനിഷ് ഫാക്ടറി ഇസിക്കൽ ടു സീറോ പോയിൻറ്റ് എയ്റ്റ് എയിറ്റ് സ്ട്രെസ് കോൺസെൻട്രേഷൻ ഫാക്ടർ കെ എഫ് ഇസിക്കൽ ടു ടു പോയിൻ്റ് ടു ഫൈവ് ഓക്കെ ഇപ്പം ഇതാണ് നമ്മുടെ ചോദ്യം ഒരു എഞ്ചിൻ്റെ പിസ്റ്റൺ റോഡിൽ ആക്ട് ചെയ്യുന്ന സൈക്ലിക്കായിട്ടുള്ള ലോഡുകളാണ് തന്നിട്ടുള്ളത് വൺ ഫിഫ്റ്റി കിലോമീറ്റർ കംപ്രഷനും ട്വൻറ്റി ഫൈവ് കിലോമീറ്റർ ടെൻഷൻ എന്നും പറഞ്ഞ് തന്നിട്ടുണ്ട് ദെൻ മെറ്റീരിയലിൻ്റെ എൻഡൂറൻസ് ലിമിറ്റും ഈൽഡ് സ്ട്രെങ്ത്തും തന്നിട്ടുണ്ട് ഈൽഡ് സ്ട്രെങ്ത്ത് തന്നതിന് ഇതൊരു മെറ്റീരിയൽ മെറ്റീരിയലാണെന്ന് വേണം മനസ്സിലാക്കാൻ ഫാക്ടർ ഓഫ് സേഫ്റ്റി സർഫസ് ഫിനിഷ് ഫാക്ടർ ഒക്കെ തന്നു ദെൻ സ്ട്രെസ് കോൺസെൻട്രേഷൻ ഫാക്ടർ എന്ന് പറഞ്ഞിട്ട് കെ എഫ് എന്നാണ് ഡിനോട്ട് ചെയ്തിട്ടുള്ളത് അതിൻ്റെ അർത്ഥം അത് ഫെറ്റിക് സ്ട്രെസ് കോൺസെൻട്രേഷൻ ആണ് ഓക്കെ തിയററ്റിക്കൽ സ്ട്രെസ് കോൺസെൻട്രേഷൻ ഫാക്ടർ അല്ല ഫെറ്റിക് സ്ട്രെസ് കോൺസെൻട്രേഷൻ ആണ് ഓക്കെ അപ്പോൾ ഇതാണ് നമ്മുടെ ഒരു ഇതിൻ്റെ ഒരു ബ്ലോക്ക് ഡയഗ്രാം ഓക്കെ അപ്പോൾ ഇതിൽ ഇതാണ് നമ്മുടെ പിസ്റ്റൺ റോഡ് അപ്പോൾ ഇതിലൊരു ഫോഴ്സ് ആക്ട് ചെയ്യുന്നത് ഇവിടെ കാണിച്ചിട്ടുണ്ട് ദൻ അതൊരു ആക്സിയൽ ലോഡാണ് ഓക്കെ ദെൻ ഇതാണ് ഇതിൻ്റെ മൊത്തം അറേഞ്ച്മെൻ്റ് ഒരു ക്രാങ്ഷാഫ്റ്റുണ്ട് ക്രാങ് ഷാഫ്റ്റും കണക്കിങ് റോഡും കണക്കിങ് റോഡുണ്ട് ദെൻ പിസ്റ്റൺ റോഡ് പിസ്റ്റൺ റോഡും ക്രാങ്ക് ഷാഫ്റ്റും സോറി കണക്കിംഗ് റോഡും പിസ്റ്റണും തമ്മിൽ കണക്ട് ചെയ്യുന്നതാണ് പിസ്റ്റൺ റോഡ് ദൻ അവിടെ ഒരു സിലിണ്ടറും കാണിച്ചിട്ടുണ്ട് ഓക്കെ ഗിവൺ ഡാറ്റ് നമുക്കൊന്നുകൊണ്ട് എടുത്ത് എഴുതാം അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം സാധാരണഗതിയിൽ നമ്മൾ ലോഡുകൾ തരുമ്പോൾ ഇപ്പോൾ കംപ്രഷൻ ലോഡാണെങ്കിൽ നമ്മൾ അത് നെഗറ്റീവ് കമ്പ്രഷന് പകരം നമ്മൾ നെഗറ്റീവ് സൈൻ ഇട്ടിട്ട് കാണിക്കാറുണ്ട് ടെൻസൈൽ ലോഡ് പോസിറ്റീവ് ആയിട്ടും കാണിക്കാറുണ്ട് ദെൻ നമ്മൾ വേരിയിങ് ലോഡുകൾ വെച്ചിട്ടുള്ള പ്രോബ്ലംസ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം മാക്സിമം വരുന്ന ലോഡ് ഏതാണോ അത് പോസിറ്റീവായിട്ട് എടുക്കുക ഇപ്പോൾ ഇവിടെ കംപ്രഷൻ ലോഡാണ് മാക്സിമം അതുകൊണ്ട് നമ്മൾ അത് പോസിറ്റീവായിട്ട് എടുത്തു ദെൻ ലോഡ് എന്ന് പറയുന്നത് ഒരു മിനിമം ആയിട്ട് വരുന്ന വാല്യൂ ആണ് അതുകൊണ്ട് അത് നമ്മൾ കമ്പ്രഷൻ്റെ ഓപ്പോസിറ്റാണ് എന്ന് കാണിക്കാനായിട്ട് അവിടെ നമ്മൾ നെഗറ്റീവ് സൈൻ അൽക്കാലം ടെൻ സൈൽ ലോഡിനാണ് കൊടുത്തിട്ടുള്ളത് ഓക്കെ വേരി ലോഡിൻ്റെ ഏത് പ്രോബ്ലം ചെയ്യുമ്പോഴും ഇങ്ങനെ തന്നെ ചെയ്യണം അവിടുത്തെ വലിയ മാഗ്നിറ്റ്യൂഡ് വരുന്നതിന് ചിലപ്പോൾ ഒരു ബെൻഡിങ് മൊമെൻ്റ് ആവാം അതല്ല ഒരു ടോർക്ക് ടോർക്കാവാം അപ്പോൾ അവിടെ നെഗറ്റീവ് പോസിറ്റീവ് കാണിച്ചിട്ടുണ്ടാകും അവിടെ മിക്കവാറും പോസിറ്റീവ് വാല്യൂ വരുന്നത് വലിയ മാഗ്നിറ്റ്യൂഡും നെഗറ്റീവ് വാല്യൂ വരുന്നത് ചെറിയ മാഗ്നിറ്റ്യൂഡായിരിക്കും ഉണ്ടാവുകയുള്ളൂ ഓക്കെ ഇപ്പം നമുക്ക് ആ കാര്യങ്ങൾ പ്രോബ്ലം വരുമ്പോൾ ശ്രദ്ധിക്കണം ബെൻഡിങ് മൂവ്മെൻറ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്താണെങ്കിലും വലിയ മാഗ്നിറ്റൂഡുള്ള ബെൻഡിങ് മൂവ്മെൻറ്റിനാണ് എപ്പോഴും പോസിറ്റീവായിട്ട് എടുക്കേണ്ടത് ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് അടുത്ത ബെൻഡിങ് മൂവ്മെൻ്റ് എന്നുണ്ടെങ്കിൽ നെഗറ്റീവ് ഇടണം അത് ലോ മാഗ്നിറ്റ്യൂഡുള്ള വാല്യൂ ആണെന്ന് നമ്മളൊന്ന് എൻഷർ ചെയ്യണം അപ്പോൾ ഇവിടെ നമ്മൾ ആ ബേസിലാണ് മാക്സിമം ലോഡും മിനിമം ലോഡും എടുത്തിട്ടുള്ളത് ടെൻസൈൽ കംപ്രസീവ് എന്നുള്ള ആ ഒരു കൺസിഡറേഷനേക്കാളും അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് വൈസ് ആണ് നമ്മൾ നോക്കുന്നത് ദെൻ എൻഡ്രുറൻസ് ലിമിറ്റ് ഈൽ സ്ട്രെസ് ഇതൊക്കെ നമുക്ക് തന്നിട്ടുണ്ട് ഫാക്ടറി ഓഫ് സേഫ്റ്റി സർഫസ് ഫിനിഷ് ഫാക്ടറി ദെൻ ഫെറ്റിക് സ്ട്രെസ് കോൺസെൻട്രേഷൻ ഫാക്ടറി എന്നുള്ളത് നമ്മളിവിടെ ഒന്ന് എടുത്ത് കെ ടി എഫ് എന്ന് പറയുന്ന നമ്മുടെ നൊട്ടേഷനിലേക്ക് മാറ്റി എഴുതി ദെൻ നമ്മുടെ ആ ഒരു പ്രോബ്ലം മൊത്തത്തിൽ ജസ്റ്റ് ഒന്ന് അനലൈസ് ചെയ്യുമ്പോഴത്തേക്കും ഇതൊരു വേരി ലോഡാണ് ആക്റ്റ് ചെയ്യുന്നത് അതേപോലെ അതൊരു ആക്സിയൽ ലോഡാണ് ഓക്കെ ഇപ്പോൾ നമ്മുടെ ഈ ഒരു കേസിലുള്ളത് ലോഡ് പിസ്റ്റൺ റോഡിൽ ആക്ട് ചെയ്യുന്നത് ആക്സിയൽ ലോഡായിട്ടാണ് ഓക്കെ അപ്പോൾ അതിനനുസരിച്ച് നമ്മളൊരു ലോഡ് ഫാക്ടർ കൺസിഡർ ചെയ്യേണ്ടി വരും അതിനാണ് ഇതിവിടെ എടുത്ത് പറഞ്ഞിട്ടുള്ളത് ദെൻ മെറ്റീരിയൽ ഡക്ടൈൽ മെറ്റീരിയൽ ആണ് പറഞ്ഞിട്ടുണ്ട് ഓക്കെ അപ്പോൾ ഡക്ടൈൽ മെറ്റീരിയൽസിൻ്റെ കേസിൽ അതേപോലെ നമുക്ക് അൾട്ടിമേറ്റ് സ്ട്രെസ് തന്നിട്ടുമില്ല അതുകൊണ്ട് തന്നെ ഈ ഒരു പ്രോബ്ലം നമുക്ക് രണ്ട് ഓപ്ഷനാണ് സോൾവ് ചെയ്യാനുള്ളത് ഒന്നുകിൽ സോഡർ ബർഗ്ഗ് ഇക്വേഷൻ ഉപയോഗിക്കുക അല്ലെങ്കിൽ ഗുഡ് മാൻ ഇക്വേഷൻ ഉപയോഗിക്കുക തൽക്കാലം നമ്മൾ സോഡർ ബർഗ്ഗ് ഇക്വേഷൻ ആണ് യൂസ് ചെയ്യണമുള്ളത് നമുക്ക് അൾട്ടിമേറ്റ് സ്ട്രെസ് തന്നിട്ടില്ല ഈൽഡ് സ്ട്രെസ് വെച്ചിട്ടും അതേപോലെ ഇതൊരു ഡക്ടൈൽ മെറ്റീരിയൽ ആയതുകൊണ്ടും നമുക്ക് യൂസ് ചെയ്യാനായിട്ട് പ്രിഫർ ചെയ്യുന്നത് സോഡർബർഗ് ഇക്വേഷൻ ആണ് അതാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് ഓക്കെ അപ്പോൾ ഈ ഒരു ഇക്വേഷൻ സോൾവ് ചെയ്തിട്ട് വേണം നമുക്ക് പിസ്റ്റൺ റോഡിൻ്റെ ഡയമീറ്റർ കണ്ടുപിടിക്കാനായിട്ട് ഓക്കെ ദെൻ നമ്മൾ സ്റ്റെപ്പ് വണ്ണിലേക്ക് കിടക്കുകയാണ് ആദ്യമേ തന്നെ നമ്മൾ മീൻ സ്ട്രെസ്സും സ്ട്രെസ് ആംബ്ലിറ്റ്യൂഡ് വേരിയും ലോഡുകളുടെ കേസിൽ നമുക്ക് ഇങ്ങനെ രണ്ട് സ്ട്രെസ് വാല്യൂസ് ഉണ്ടെങ്കിലാണ് നമുക്ക് സോഡർബർഗ് ഇക്വേഷൻ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ ഓക്കെ അപ്പോൾ അതിൻ്റെ ഇക്വേഷൻ നമുക്ക് അറിയുന്ന ഇക്വേഷൻ ആണ് മാക്സിമം സ്ട്രെസ്സ് പ്ലസ് മിനിമം സ്ട്രെസ് ബൈ ടു എന്നുള്ളതാണ് മീൻ സ്ട്രെസ്സ് മാക്സിമം സ്ട്രെസ്സ് മൈനസ് മിനിമം സ്ട്രെസ് ബൈ ടു എന്നുള്ളതാണ് സ്ട്രെസ് ആംബ്ലിറ്റ്യൂഡ് ദെൻ നമുക്കിവിടെ ലോഡാണ് തന്നിട്ടുള്ളത് അപ്പോൾ ആ ലോഡിനനുസരിച്ച് നമ്മുടെ പിസ്റ്റൺ റോഡിൽ ആക്ട് ചെയ്യുന്ന ആക്സിയൽ ലോഡേ തന്നിട്ടുള്ളൂ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഒരു ആക്സിയൽ സ്ട്രെസ്സ് ഒരു മിനിമം സ്ട്രെസ്സും മാക്സിമം സ്ട്രെസ്സും ഇവിടെ കാണിച്ചിട്ടുള്ളത് പോലെ നമുക്ക് വേണം അപ്പോൾ ആ ഒരു സ്ട്രെസ്സുകൾ കാൽക്കുലേറ്റ് ചെയ്യണമെങ്കിൽ നമുക്കവിടെ ഏരിയ അറിയണം ആക്സിയൽ ലോഡ് ഡിവൈഡഡ് ബൈ ഏരിയ അപ്പോൾ തൽക്കാലം നമുക്ക് ക്യാപിറ്റൽ എ എന്നുള്ളതാണ് നമ്മുടെ റോഡിൻ്റെ ഏരിയ എന്ന് വിചാരിക്കാം ഏരിയ നമുക്ക് ഫൈവ് ബൈ ഫോർ ഡി സ്ക്വയർ എന്ന് നമ്മൾ സബ്സ്റ്റ്യൂട്ട് ചെയ്യും ഇപ്പം നമ്മൾ അത് ചെയ്യണില്ല നമ്മൾ കുറേ കൂടി പ്രോബ്ലം അവസാനിക്കാറ് സ്റ്റെപ്പിലാണ് ആ ഒരു ഏരിയ സബ്സ്റ്റ്യൂട്ട് ചെയ്യണമുള്ളൂ അതുവരെ നമുക്ക് ക്യാപിറ്റൽ എ എന്നുള്ള നൊട്ടേഷൻ വെച്ചിട്ട് ചെയ്യാം ഓക്കെ അപ്പോൾ നമുക്ക് മാക്സിമം സ്ട്രെസ് ഉള്ളത് മാക്സിമം ഫോഴ്സ് ബൈ ഏരിയ എന്ന് ചെയ്താൽ കിട്ടും ദെൻ മിനിമം സ്ട്രെസ് ഉള്ളത് മിനിമം ഫോഴ്സ് ബൈ ഏരിയ വെച്ച് കാൽക്കുലേറ്റ് ചെയ്യാം ഓക്കെ ദെൻ നമ്മൾ ഒരു മീൻ സ്ട്രെസ്സും സ്ട്രെസ് ആംപ്ലിറ്റ്യൂഡും തന്നെയാണ് കണ്ടുപിടിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അവിടെ നമുക്ക് മാക്സിമം സ്ട്രെസ്സിൻ്റെ ഇക്വേഷനിൽ നമ്മൾ മാക്സിമം മിനിമം സ്ട്രെസ്സുകൾ വേറെ വേറെ ആയിട്ട് കാണുന്നില്ല ആ ലോഡ് ഡിവൈഡഡ് ബൈ കോമൺ ആയിട്ട് ഏരിയ വെച്ച് ഡിവൈഡ് ചെയ്തിട്ട് നമുക്ക് ഇതിൽ നിന്ന് തന്നെ മീൻ സ്ട്രെസ്സിൽ തന്നെ നമുക്ക് ഡയറക്റ്റായിട്ട് കാൽക്കുലേറ്റ് ചെയ്യാം രണ്ട് ഫോഴ്സിൻ്റെ വാല്യൂസ് നമുക്കുണ്ട് വൺ ഫിഫ്റ്റി കിലോമീറ്റർ ആൻഡ് മൈനസ് ട്വൻറ്റി ഫൈവ് കിലോമീറ്റർ ആണ് സബ്സ്റ്റ്യൂട്ട് ചെയ്തപ്പോഴത്തേക്ക് നമുക്ക് സിക്സ്റ്റി ടു പോയിൻറ്റ് ഫൈവ് ഇൻറ്റു ടെൻസ് ടു ത്രീ ഡിവൈഡഡ് ബൈ ഏരിയ അത്രയും ന്യൂട്ടൺ പെർ മില്ലിമീറ്റർ സ്ക്വയർ എന്നുള്ളതാണ് നമ്മുടെ മീൻ സ്ട്രെസ്സിൻ്റെ വാല്യൂ ഓക്കെ ദെൻ ആംബ്ലിറ്റ്യൂഡ് കാൽക്കുലേറ്റ് ചെയ്തു അപ്പോഴത്തേക്കും നമുക്ക് കിട്ടുന്നത് എയ്റ്റി സെവൻ പോയിന്റ് ഫൈവ് ഇൻറ്റു ടെൻ എക് ടു ത്രീ ബൈ ഏരിയ അത്രയും ന്യൂട്ടൺ പെർ മില്ലിമീറ്റർ സ്ക്വയർ അപ്പോൾ മീൻ സ്ട്രെസ്സും ആംബ്ലിറ്റ്യൂഡും നമുക്ക് കിട്ടി ദെൻ നമ്മൾ പിസ്റ്റൺ റോഡിൻ്റെ ഡയാമീറ്റർ കാൽക്കുലേറ്റ് ചെയ്യാൻ പോവുകയാണ് സോഡർ ബർഗ് ഇക്വേഷനാണ് നമ്മൾ യൂസ് ചെയ്യുന്ന ഡാറ്റാബുക്കിൽ ഇരുപത്തി അഞ്ചാമത്തെ പേജിൽ നമുക്ക് ഈ ഒരു ഇക്വേഷൻ അവൈലബിൾ ആണ് ദെൻ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ആക്സിൽ ലോഡാണ് ആക്ട് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ലോഡ് കറക്ഷൻ ഫാക്ടർ ഇപ്പോൾ ഡാറ്റാബുഗ്ലി ആക്ച്വലി കംപ്ലീറ്റ്ലി റിവേഴ്സിൻ്റെ കേസിലാണ് ഈ ഒരു ലോഡ് ഫാക്ടർ അവിടെ പോയിൻറ്റ് സെവൻ ടു വൺ എന്ന് പറയുന്ന ഒരു വേരിയേഷൻ പറയുന്നുണ്ട് തൽക്കാലം നമ്മൾ പോയിന്റ് എയ്റ്റ് എന്ന് പറയുന്നൊരു വാല്യൂ ഇവിടെ കംപ്ലീറ്റ്ലി റിവേഴ്സഡ് ആയിട്ടുള്ളൊരു ലോഡൊന്നുമല്ല പക്ഷെ വേരിയിങ് ആയിട്ടുള്ള ഒരു അല്ലെങ്കിൽ ഒരു ഫ്ലക്ച്വേറ്റിംഗ് ആയിട്ടുള്ള ലോഡാണ് ഇവിടെ ആക്ച്വലി ആക്ട് ചെയ്യുന്നത് ദെൻ നമ്മൾ ലോഡ് ഫാക്ടർ തൽക്കാലം പോയിന്റ് എയ്റ്റ് ചില കേസിൽ പോയിന്റ് എയ്റ്റ് ഫൈവ് ഒക്കെയാണ് യൂസ് ചെയ്യുന്നത് ഓക്കെ തൽക്കാലം നമ്മൾ പോയിൻ്റ് എയ്റ്റ് എന്നാണ് അസ്യൂം ചെയ്തിട്ടുള്ളത് ദെൻ സൈസ് ഫാക്ടർ ഈ ഒരു ഇക്വേഷനിൽ എ ബി സിയിലത്തെ എ ആണ് പോയിൻറ്റ് എയ്റ്റ് ബി എന്നുള്ളതാണ് സൈസ് ഫാക്ടർ സൈസ് കറക്ഷൻ ഫാക്ടർ ഇവിടെ നമ്മൾ സൈസാണ് കണ്ടുപിടിക്കാൻ പോണത് അതുകൊണ്ട് നമുക്ക് അറിയില്ല ഓക്കെ അതുകൊണ്ട് സൈസ് ഫാക്ടർ നമ്മൾ വൺ എന്ന് അസ്യൂം ചെയ്തു ദെൻ ബാക്കി അവൈലബിൾ ആയിട്ടുള്ള ഡാറ്റാസൊക്കെ ഇവിടെ റൈറ്റ് സൈഡിൽ കാണിച്ചിട്ടുണ്ട് ഓക്കെ നമുക്ക് ഈ ഒരു ഇക്വേഷനിൽ ഇതൊക്കെയാണ് സബ്സ്റ്റ്യൂട്ട് ചെയ്യേണ്ടത് ഓക്കെ ഡെൻ നമുക്ക് ഒരു മീൻ സ്ട്രെസ്സും ഉണ്ട് സ്ട്രെസ്സിൻ്റെ ആംബ്ലിറ്റ്യൂഡും ഉണ്ട് അപ്പോൾ ഇത്രയും ഡാറ്റാസ് ഈ ഒരു ഇക്വേഷനിൽ സബ്സ്റ്റ്യൂട്ട് ചെയ്ത് സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പിസ്റ്റൺ റോഡ് ഡയമീറ്റർ കിട്ടും ഓക്കെ നമ്മൾ വീണ്ടും സോഡർ ബർഗ് ഇക്വേഷൻ എഴുതി നമ്മുടെ വാല്യൂസ് ഒക്കെ ഇവിടെ നോട്ട് ചെയ്തിട്ടുണ്ട് ഏരിയ എന്നുള്ളത് ഫൈവ് ബൈ ഫോർ ഡി സ്ക്വയർ ആണ് അത് നമ്മൾ ഈ ഒരു സ്റ്റെപ്പിൽ സബ്സ്റ്റ്യൂട്ട് ചെയ്യുകയാണ് ഓക്കെ അപ്പോൾ ഈ ഒരു ഇക്വേഷനിൽ നമ്മൾ വൺ ബൈ വൺ ആയിട്ട് ഫാക്റ്റിക് സ്ട്രെസ് കോൺസെൻട്രേഷൻ ഫാക്ടറിൻ്റെ വാല്യൂ കൊടുത്തു ആംബ്ലിറ്റ്യൂഡ് സ്ട്രെസ് ആംബ്ലിറ്റ്യൂഡിൻ്റെ വാല്യൂ സബ്സ്റ്റ്യൂട്ട് ചെയ്തു ദെൻ ഏരിയ നമ്മൾ ഫൈവ് ബൈ ഫോർ ഡി സ്ക്വയർ എന്നുള്ളത് നമ്മൾ അത് ഇക്വേഷനിൽ കൊടുത്തു വരുമ്പോൾ ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും മുകളിലും താഴെയായിട്ട് വരും ഡിനോമിനേറ്റർ മുകളിലേക്ക് പോകും ന്യൂമറേറ്ററും കൂടെ താഴെയുണ്ട് ത്രീ പോയിന്റ് വൺ ഫോർട്ടി സ്ക്വയർ ദൻ എന്ന് പറയുന്ന ഫാക്ടർ പോയിന്റ് എയ്റ്റ് ബി എന്ന് പറയുന്ന ഫാക്ടർ വൺ സി എന്ന് പറയുന്ന ഫാക്ടർ സീറോ പോയിന്റ് എയ്റ്റ് എയ്റ്റ് ദെൻ എൻഡൂറൻസ് ലിമിറ്റ് ത്രീ സിക്സ്റ്റി മെഗാപാസ്കൽ സബ്ഷ്യൂട്ട് ചെയ്തു ദെൻ മീൻ സ്ട്രെസ്സിൻ്റെ വാല്യൂ അവിടുത്തെ ഏരിയ ദെൻ അവിടുത്തെ ഇയൽ സ്ട്രെസ്സിൻ്റെ വാല്യൂ ദെൻ ഫാക്ടർ ഓഫ് സേഫ്റ്റി ഇത്രയും വാല്യൂസ് സബ്സ്റ്റ്യൂട്ട് ചെയ്തിട്ട് സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് ഡയാമീറ്റർ ഫോർട്ടി ടു പോയിൻറ്റ് ടു ടു എം എം നമുക്ക് ജസ്റ്റ് റൗണ്ട് ചെയ്യാം ഫോർട്ടി ത്രീ എം എന്നുള്ളതാണ് നമ്മുടെ ഇവിടുത്തെ റോഡ് ഡയാമീറ്റർ ഓക്കെ അപ്പോൾ ഇതാണ് സിമ്പിളായിട്ടുള്ള ഒരു വേരി സ്ട്രെസ്സിൻ്റെ ഒരു പ്രോബ്ലം ഓക്കെ ആംബിളി മാക്സിമം ലോഡ് ഏതാണ് മിനിമം ലോഡ് ഏതാണെന്ന് മനസ്സിലാക്കുക ദെൻ മാക്സിമം സ്ട്രെസ്സും മിനിമം സ്ട്രെസ്സും കണ്ടുപിടിക്കുക അതിൻ്റെ ബേസിൽ മീൻ സ്ട്രെസ്സും സ്ട്രെസ് ആംബ്ലിറ്റ്യൂഡും കാൽക്കുലേറ്റ് ചെയ്യുക ഏത് ഇക്വേഷനാണ് സോൾവ് ചെയ്യാനായിട്ട് എടുക്കേണ്ടത് എന്നുള്ളത് ഡിസൈഡ് ചെയ്യുക ഇക്വേഷനിലെ വാല്യൂസ് സബ്സ്റ്റ്യൂട്ട് ചെയ്യുക ഓക്കെ ഇതാ നമുക്ക് അടുത്തൊരു പ്രോബ്ലത്തിലേക്ക് പോവാം എ സ്റ്റീൽ കാൻ ഡിലീവർ ബീം ത്രീ ഹൺഡ്രഡ് എം എം ലോങ് ഈസ്ബക്ടഡ് ടു എ ലോഡ് അറ്റ് ഫ്രീ ആൻഡ് ദാറ്റ് വേരീസ് ഫ്രം ഫിഫ്റ്റി കിലോമീട്ടർ അപ്പ് വേർഡ്സ് ടു വൺ ഫിഫ്റ്റി കിലോമീറ്റർ ഡൗൺ വേർഡ്സ് ദി ഡയമീറ്റേഴ്സ് ഫ്രം ദ ഫ്രീ ആൻഡ് ആർ ഡി ഫോർ ടു ഹൺഡ്രഡ് എം എം ആൻഡ് വൺ പോയിൻറ്റ് ഫൈവ് ഡി ഫോർ ദ റിമൈനിങ് ലെങ്ത്ത് With a fillet radius of 0.2d, the factor of safety is 2, no sensitivity factor at the fillet radius is 0.9, surface finish factor is 0.8, size factor is 0.85, ultimate strength is 600 MPa and yield strength is 380 MPa. Determine the diameter at the fillet section by Goodman method and Soderbergh method. Okay, കാൻഡിലിവർ ബീമാണ് ഇവിടെ നമുക്ക് തന്നിട്ടുള്ളത് അതിൻ്റെ എൻഡിൽ രണ്ട് ഡയറക്ഷനിലേക്ക് ആയിട്ട് ലോഡുകൾ ആക്ട് ചെയ്യുന്നുണ്ട് ഫ്ലക്ച്വേറ്റിംഗ് ആയിട്ടുള്ള ലോഡുകൾ ആക്ട് ചെയ്യുന്നുണ്ട് മൊത്തം ബീമിൻ്റെ ലെങ്ത് ത്രീ ഹൺഡ്രഡ് എം എം ആണ് ദെൻ ഒരു ടു ഹൺഡ്രഡ് എം എം ഫ്രീ ആൻഡിൽ നിന്ന് ടു ഹൺഡ്രഡ് എം എം കഴി എം എം വരെ അവിടെ ഒരു സ്റ്റെപ്ഡ് ആയിട്ടുള്ള ലിവർ ബീമാണ് ടു ഹൺഡ്രഡ് എം എം വരെ ഫ്രീ ആൻഡിൽ നിന്ന് ടു ഹൺഡ്രഡ് എം എം വരെ ഡയമീറ്റർ ഡി ആണ് ദെൻ റിമൈനിങ് ആയിട്ടുള്ള ഹൺഡ്രഡ് എം എമ്മിൻ്റെ ഡയമീറ്റർ വൺ പോയിന്റ് ഫൈവ് ടൈംസ് ഓഫ് ഡി ആണ് ദൻ അവിടെ ഒരു സ്റ്റെപ്പ് സ്റ്റെപ്ഡ് ആണ് അവിടെ ആ ഒരു സ്റ്റെപ്പിൻ്റെ അവിടുത്തെ ഫിലഡ് റേഡിയസ് സീറോ പോയിന്റ് ടു ടൈംസ് ഓഫ് ഡയമീറ്റർ ദെൻ അവിടെ ഫാക്ടർ ഓഫ് സേഫ്റ്റി തന്നിട്ടുണ്ട് ദെൻ ഒരു നോച്ച് സെൻസിറ്റിവിറ്റി ഫാക്ടർ ക്യൂ തന്നിട്ടുണ്ട് ക്യൂ തരുന്നത് നോറ്റ് സെൻസിറ്റിവിറ്റി ഫാക്ടർ തരുന്നത് നമുക്ക് തിയററ്റിക്കൽ സ്ട്രെസ് കോൺസെൻട്രേഷൻ ഫാക്ടർ കണ്ടുപിടിച്ചിട്ട് ഫാക്ടറി സ്ട്രെസ് കോൺസെൻട്രേഷൻ ഫാക്ടർ കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഓക്കെ ദെൻ മെറ്റീരിയൽ പ്രോപ്പർട്ടീസ് ആയിട്ടുള്ള അൾട്ടിമേറ്റ് സ്ട്രെസ് ഈൽഡ് സ്ട്രെസ് ഇത്രയും കാര്യങ്ങൾ തന്നു ദെൻ രണ്ട് ക്രൈറ്റീരിയാസിൻ്റെ ബേസിൽ സോട്ടർ ബർഗിൻ്റെയും ഗുഡ്മാൻ ക്രൈറ്റീരിയയുടെയും ബേസിൽ നമുക്കിവിടെ ഈ ഒരു ഡയമീറ്റർ ഫില്ലറ്റ് സെക്ഷനിലുള്ള ഡയമീറ്റർ കാൽക്കുലേറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത് ഇതാണ് നമ്മുടെ ഒരു ഫിഗർ ഇവിടെ ഡയഗ്രം ഒന്നും തന്നിട്ടില്ല പക്ഷേ എക്സ്പ്ലനേഷൻ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് എന്താണ് ഡയഗ്രം എന്നുള്ളത് അപ്പോൾ അത് നമുക്കൊന്ന് പിക്ചറൈസ് ചെയ്യാം അപ്പോൾ ഇങ്ങനെയാണ് വരുന്നത് അവിടെ ഒരു അപ്പ്വേഡ്സായിട്ട് ഒരു ലോഡ് ആക്ട് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു ആയിട്ട് ഒരു ലോഡ് ആക്ട് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു അപ്പോൾ സാധാരണഗതിയിൽ നമ്മൾ അപ്പ് ലോഡ് പോസിറ്റീവും ഡൗൺവേർഡ് ലോഡ് നെഗറ്റീവ് ഒക്കെ ആയിട്ട് എടുക്കാൻ സാധ്യതയുണ്ട് ആ ഒരു ഡയറക്ഷൻ വെച്ചിട്ട് പക്ഷേ നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു മാഗ്നിറ്റ്യൂഡാണ് നോക്കേണ്ടത് ലാർജർ മാഗ്നിറ്റ്യൂഡ് എപ്പോഴും പോസിറ്റീവ് ആയിട്ട് എടുക്കുക സ്മോളർ മാഗ്നിറ്റ്യൂഡ് വരുന്ന വാല്യൂ അതിൻ്റെ ഡയറക്ഷനോട് അനുസരിച്ചിട്ടാണ് നമ്മളിപ്പോൾ ഇത് നെഗറ്റീവായിട്ട് എടുത്തിട്ടുള്ളത് ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആയതുകൊണ്ടാണ് നെഗറ്റീവ് അതല്ലെങ്കിൽ സ്മോളർ മാഗ്നിറ്റ്യൂഡ് ചിലപ്പോൾ അതേപോലെ തന്നെ ചിലപ്പോൾ ഒരു ഫ്ലക്ച്വേഷൻ വരുമ്പോൾ കംപ്രഷനിലേക്ക് പോണമെന്ന് നിർബന്ധമൊന്നുമില്ല അല്ലെങ്കിൽ ഒരു നെഗറ്റീവ് ലോഡിലേക്ക് പോകണമെന്ന് നിർബന്ധമൊന്നുമില്ല പക്ഷേ ഈ കേസിൽ എന്തായാലും അത് ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആയ കാരണം മൈനസ് കൊടുക്കണം ഓക്കെ അപ്പോൾ ഇവിടെ ഇങ്ങനെയാണ് മാക്സിമം മിനിമം ലോഡുകൾ വരെ ഇതൊരു ബെൻഡിങ് ആണ് അപ്പോൾ ഇത് ബെൻഡിങ് ലോഡാണ് ഇവിടെ വരുന്നത് ദെൻ ടു ഹൺഡ്രഡ് എം എം ലെങ്ത് കഴിയുമ്പോഴത്തേക്ക് ഡയമീറ്റർ വൺ പോയിന്റ് ഫൈവ് ഡി ആയി ഇനീഷ്യലി ഡി ആണ് ഇത്രയും ഭാഗത്ത് ഈ ഒരു സ്റ്റെപ്പിൽ ദെൻ വൺ പോയിൻറ്റ് ഫൈവ് ഡി ആണ് ഹൺഡ്രഡ് എം എമ്മിൽ ഇവിടെ ഫിക്സ്ഡാണ് ഗാന്റിലൊരു ബിമാണ് ദെൻ ഇവിടെ ഒരു ഫിലിറ്റർ റേഡിയസ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഗവൺ ഡാറ്റ നമ്മുടെ മാക്സിമം ലോഡ് വൺ ഫിഫ്റ്റി കിലോ ന്യൂട്ടൺ മിനിമം ലോഡ് എന്നുള്ളത് മൈനസ് ഫിഫ്റ്റി കിലോ ന്യൂട്ടൺ ഫാക്ടർ സേഫ്റ്റി ടു ആണ് സോറി ദെൻ സർഫസ് ഫിനിഷ് ഫാക്ടർ സീറോ പോയിന്റ് എയ്റ്റും തന്നിട്ടുണ്ട് സൈസ് ഫാക്ടർ സീറോ പോയിന്റ് എയ്റ്റ് ഫൈവ് നോച്ച് സെൻസിറ്റിവിറ്റി ഫാക്ടർ ക്യൂ ഇസിക്കൽ ടു സീറോ പോയിന്റ് നയൻ ദെൻ മെറ്റീരിയൽ പ്രോപ്പർട്ടീസ് അൾട്ടിമേറ്റ് സ്ട്രെങ്ത്ത് സിക്സ് ഹൺഡ്രഡ് മെഗാപാസ്കൽ ഹീൽ സ്ട്രങ്ങ് ഇസിഗൽ ടു ഫോർ ഹൺഡ്രഡ് മെഗാപാസ്കൽ ഓക്കെ ദെൻ അപ്പോൾ ഇതൊരു ആയിട്ടുള്ള കാൻഡ് ലിവർ ബീമാണ് സർക്കുലാർ ക്രോസ് സെക്ഷൻ ആണ് ഇതിനുള്ളത് ദൻ അവിടെ വേരി ആയിട്ടുള്ള ഒരു ബെൻഡിങ് ലോഡാണ് ആക്ട് ചെയ്യുന്നത് ദെൻ ഇവിടുത്തെ ഒരു ക്രിറ്റിക്കൽ സെക്ഷൻ എന്ന് പറയുന്നത് ഫില്ലറ്റ് സെക്ഷൻ തന്നെയാണ് സ്ട്രെസ് കോൺസെൻട്രേഷൻ കാരണവും അതേപോലെ വേരി ആയിട്ടുള്ള ലോഡാണ് ദെൻ ഇവിടെ ഇതൊരു ഡക്ടൈൽ മെറ്റീരിയലും കൂടിയാണ് സ്റ്റീൽ കാൻഡ് ലിവർ ബീമാണെന്ന് പറയുന്നുണ്ട് അപ്പോൾ ഡക്ടൈൽ മെറ്റീരിയൽസിൻ്റെ കേസിൽ ഫെറ്റിക് സ്ട്രെസ് കോൺസെൻട്രേഷൻ ഫാക്ടറിന് എഫക്റ്റ് ഉണ്ട് ബ്രിട്ടിൽ മെറ്റീരിയലിന് നമ്മൾ ബ്രിട്ടിൽ മെറ്റീലാണെങ്കിലും ഡക്കിൽ മെറ്റീരിൽ ആണെങ്കിലും ഫാറ്റിക് സ്ട്രെസ് കോൺസെൻട്രേഷൻ ഫാക്ടറിന് എഫക്റ്റ് ഉണ്ട് ദൻ ആ ഒരു ഫില്ലറ്റ് സെക്ഷൻ്റെ അവിടെയാണ് ബ്രേക്ക് ചെയ്യാൻ സാധ്യത ഉള്ളത് അവിടെ വെച്ചിട്ട് ഡിസൈൻ ചെയ്യണം അപ്പോൾ അവിടുത്തെ ആണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് ദെൻ അപ്പം ഇതിൽ നമുക്ക് ബെൻഡിങ് മൊമെൻറ്റ് കണ്ടുപിടിക്കണം അതേപോലെ ബെൻഡിങ് സ്ട്രെസ് കാൽക്കുലേറ്റ് ചെയ്യണം ആ ഒരു സ്ട്രെസ്സിനെയാണ് നമ്മൾ മീൻ സ്ട്രെസ് സ്ട്രെസ് ആംബ്ലിറ്റ്യൂഡ് എന്നൊക്കെ പറഞ്ഞിട്ട് രണ്ട് രീതിയിലേക്ക് കണ്ടുപിടിക്കുന്ന ദെൻ സോളർ ബർഗ് ഗുഡ് മാൻ ക്രൈറ്റീരിയാസ് ഉപയോഗിച്ചിട്ട് നമ്മൾ ഡയമീറ്റർ കാൽക്കുലേറ്റ് ചെയ്യണം ഇതാണ് ഒരു ഓർവ്യൂ ദെൻ നമ്മൾ സ്റ്റെപ്പ് വണ്ണിലേക്ക് പോവാണ് കാൽക്കുലേഷൻ ഓഫ് മാക്സിമം ആൻഡ് മിനിമം ബെൻഡിങ് മൊമെൻറ്റ്സ് രണ്ട് ബെൻഡിങ് മൊമെൻ്റുകൾ ആക്ട് ചെയ്യുന്നുണ്ട് ദെൻ അത് ഫില്ലറ്റ് സെക്ഷനിലാണ് ആക്ട് ചെയ്യുന്നത് അല്ലെങ്കിൽ ഫില്ലറ്റ് സെക്ഷനാണ് നമ്മൾ ഡിസൈൻ ചെയ്യുന്നത് അതുകൊണ്ട് അവിടേക്കുള്ള ലെങ് ആണ് നമ്മൾ എടുക്കുന്നത് ബെൻഡിങ് മൊമെൻ്റ് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് ഓക്കെ ആ ഒരു ലെങ്ത് ഇവിടെ ടു ഹൺഡ്രഡ് എം എം ആണ് നമുക്ക് അറിയാം ഓക്കെ അപ്പോൾ മാക്സിമം ലോഡ് ഇൻറ്റു ലെങ്ത് ചെയ്താൽ മാക്സിമം ബെൻഡിങ് മൊമെൻ്റ് ആയി ഓക്കെ വൺ ഫിഫ്റ്റി എന്നുള്ളതാണ് മാക്സിമം ലോഡ് അത് ഇൻറ്റു ലെങ്ത് ടു ഹൺഡ്രഡ് ചെയ്യുമ്പോഴത്തേക്കും തേർട്ടി ഇൻറ്റു ടെൻ എസ് ടു സിക്സ് ന്യൂട്ടൻ മില്ലിമീറ്റർ ദെൻ മിനിമം ബെൻഡിങ് മൊമെൻറ്റ് കാൽക്കുലേറ്റ് ചെയ്തു ടെൻ അപ്പോൾ അത് മൈനസ് ആണ് മൈനസ് ടെൻ ഇൻറ്റു ടെൻ എസ് ടു സിക്സ് ന്യൂട്ടൺ മില്ലിമീറ്റർ ദെൻ സ്റ്റെപ്പ് ടു ഇതിൽ നിന്ന് നമ്മൾ ബെൻഡിങ് സ്ട്രെസ് കണ്ടുപിടിക്കണം ബെൻഡിങ് സ്ട്രെസ്സ് കണ്ടുപിടിക്കാനായിട്ട് നമുക്ക് ബെൻഡിങ് ഇക്വേഷൻ ഉണ്ട് ബെൻഡിങ് ഇക്വേഷൻ ഒന്ന് റീ അറേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ ബൈൻഡിങ് സ്ട്രെസ് സീഗൽ ടു എം ബൈ ഐ ഇൻറ്റു വൈ എന്ന് പറയും എന്ന് വരും ഐ എന്നുള്ളത് ഇവിടെ സർക്കുലർ റോസെക്ഷൻ ആയ കാരണം പൈഡിറേസ് ടു ഫോർ ബൈ സിക്സ്റ്റി ഫോർ എന്നുള്ളതാണ് ഐ മൊമെൻ്റ് ഓഫ് ഫിനേഷ്യ ദെൻ വൈ എന്നുള്ളത് ന്യൂട്രൽ ആക്സിൽ നിന്ന് ഏറ്റവും ഔട്ടർ ലെയറിലേക്കുള്ള ഡിസ്റ്റൻസ് അത് ഡയമീറ്ററിൻ്റെ ഹാഫാണ് ദെൻ ബൈൻഡിങ് സ്ട്രെസ്സിൻ്റെ ഇക്വേഷൻ നമുക്ക് കിട്ടി ഇതിലേക്ക് നമ്മൾ മാക്സിമം ബൈൻഡിങ് മൊവ്മെൻ്റ് സബ്സ്റ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ബെൻഡിംഗ് സ്ട്രെസ്സിൻ്റെ മാക്സിമം വാല്യൂ കിട്ടും അതേപോലെ മിനിമം ബെൻഡിങ് മൊമെൻറ്റ് തൊട്ട് മുമ്പത്തെ സ്റ്റെപ്പിൽ കാൽക്കുലേറ്റ് ചെയ്താൽ മിനിമം ബെൻഡിങ് മൊമെന്റ് സബ്ഷ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് മിനിമം ബെൻഡിങ് സ്ട്രെസ് അങ്ങനെ രണ്ട് ബെൻഡിങ് സ്ട്രെസ്സിൻ്റെ വാല്യൂസ് കിട്ടി ദെൻ നമുക്കിനി മീൻ സ്ട്രെസ്സും ആംബ്ലിറ്റ്യൂഡും ആണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് ഓക്കെ അപ്പോൾ തൊട്ട് മുമ്പ് കിട്ടിയ വാല്യൂസ് നമ്മൾ ആഡ് ചെയ്ത് ടു വച്ച് ഡിവൈഡ് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് മീൻ സ്ട്രെസ്സ് വൺ നോട്ട് വൺ പോയിന്റ് നയൻ നയൻ വൺ ഇൻറ്റു നയൻ നയൻ വൺ ഇൻ ടെൻ എയ്റ്റ് ടു സിക്സ് ഡിവൈഡ് ബൈ ഡി ക്യൂബ് എന്ന് പറയുന്നത് മീൻ സ്ട്രെസ് ആയിട്ട് കിട്ടി ഇതിന് ആംബ്ലിറ്റ്യൂ എന്നുള്ളത് ടു നോട്ട് ത്രീ പോയിന്റ് എയ്റ്റ് ടു വൺ ഇൻ ടെ സിക്സ് ബൈ ഡി ട്യൂ ദെൻ നമ്മൾ ഇനി വേണ്ടത് ഫാറ്റിക് സ്ട്രെസ് കോൺസെൻട്രേഷൻ ഫാക്ടർ കാൽക്കുലേറ്റ് ചെയ്യണം അപ്പോൾ ഇവിടെ ഇങ്ങനെ ഒരു ഫിഗർ തന്നിട്ടുണ്ട് അതേപോലെ നമുക്കൊരു നോച്ച് സെൻസിറ്റിവിറ്റി ഫാക്ടർ തന്നിട്ടുണ്ട് അപ്പോൾ ഈ ഒരു ഫിഗറിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ബെൻഡിങ്ങിൻ്റെ കേസിൽ വരുന്ന ഫിഗർ നമുക്ക് ഡാറ്റ ബുക്കിൽ നമുക്ക് തിയറട്ടിക്കൽ സ്ട്രസ് കോൺസെൻട്രേഷൻ ഫാക്ടറാണ് നമ്മൾ ആദ്യം കാൽക്കുലേറ്റ് ചെയ്യുക അതിനുശേഷം നമ്മൾ ഫാറ്റിക് സ്ട്രെസ് കോൺസെൻട്രേഷൻ ഫാക്ടർ ഈ ഒരു ഇക്വേഷൻ ഉപയോഗിച്ചിട്ടാണ് കാൽക്കുലേറ്റ് ചെയ്യുക ഈ ഒരു ഇക്വേഷൻ മഹാദേവൻ ഡാറ്റാബുക്കിൽ ഇരുപത്തി ഒന്നാമത്തെ പേജിൽ അവൈലബിൾ ആണ് തിയററ്റിക്കൽ സോറി ഫാറ്റിക് സ്ട്രസ് കോൺസെൻട്രേഷൻ ഫാക്ടറി സി ടു വൺ പ്ലസ് ക്യൂ ഇൻ ടു തിയറട്ടിക്കൽ കോൺസെൻട്രേഷൻ ഫാക്ടർ മൈനസ് വൺ ഓക്കെ അപ്പോൾ ക്യൂ എന്നുള്ളത് പോയിന്റ് അതിനകത്ത് തന്നിട്ടുണ്ട് തിയററ്റിക്കൽ സ്ട്രെസ് കോൺസെൻട്രേഷൻ ഫാക്ടർ കണ്ടുപിടിക്കണമെങ്കിൽ നമുക്ക് രണ്ട് റേഷ്യോസ് വേണം ഡി ബൈ ഡി റേഷ്യോയും ആർ ബൈ ഡി റേഷ്യോയും അപ്പോൾ ഈ രണ്ട് ഫിഗേഴ്സ് കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഡി ബൈ ഡി എന്നുള്ളത് വൺ പോയിന്റ് ഫൈവും ആർ ബൈ ഡി എന്നുള്ളത് സീറോ പോയിൻറ്റ് ടുവും ആണ് കിട്ടും ഓക്കെ ക്യാപിറ്റൽ ഡി ഡിവൈഡ് ബൈ സ്മോൾ ഡി എന്നുള്ള റേഷ്യോ അപ്പോൾ വൺ പോയിന്റ് ഫൈവ് ബൈ ഫൈവ് ഡി ബൈ ഡി എന്ന് പറയുമ്പോൾ വൺ പോയിന്റ് ഫൈവ് ആയി ദെൻ ആർ ബൈ ഡി എന്ന് പറയുന്നത് ആർ എന്ന് പറയുന്നത് ഫിൽറ്റർ റേഡിയസാണ് സീറോ പോയിന്റ് ടു ഡി എന്ന് തന്നിട്ടുണ്ട് ഡിവൈഡഡ് ബൈ ഡി ചെയ്യുമ്പോൾ ഈ ഡയമീറ്റർ ഡി ചെയ്യുമ്പോഴത്തേക്കും പോയിൻറ്റ് ടുന്ന് കിട്ടി അപ്പോൾ ഇതിന് കറസ്പോണ്ടിങ് ആയിട്ട് വരുന്ന തിയറട്ടിക്കൽ സസ് കോൺസെൻട്രേഷൻ ഫാക്ടറിന്റെ വാല്യു വൺ പോയിന്റ് ഫോർ ഫൈവ് എന്നാണ് കിട്ടുക നമുക്ക് മഹാദേവൻ ഡാറ്റാബുക്കിലെ ഫോർട്ടി ത്രീ എന്ന് പറയുന്ന പേജിൽ നമുക്ക് ഈ ഒരു ഡാറ്റ അവൈലബിൾ ആണ് അവിടുത്തെ ഷീറ്റ് വെച്ചിട്ട് നോക്കിക്കഴിഞ്ഞാൽ നമുക്കത് കിട്ടും ഓക്കെ ദെൻ തിയറട്ടിക്കൽ സസ് കോൺസെൻട്രേഷൻ ഫാക്ടറിൻ്റെ വാല്യു വൺ പോയിന്റ് സോറി വൺ പോയിൻറ്റ് ഫോർ ഫൈവ് കിട്ടി അത് വെച്ചിട്ട് ഫാറ്റിക് സസ് കോൺസെൻട്രേഷൻ ഫാക്ടറിൻ്റെ വാല്യു വൺ പോയിന്റ് ഫോർ സീറോ ഫൈവ് എന്ന് കിട്ടും ദെൻ ഇതാണ് ആ ഒരു തിയറട്ടിക്കൽ സസ് കോൺസെൻട്രേഷൻ ഫാക്ടറി കണ്ടുപിടിക്കുന്ന ഡയഗ്രാം ചാർട്ട് പോയിൻ്റ് ടു എന്ന് പറയുന്ന ആർ ബൈ ഡി വാല്യൂനും ദെൻ വൺ പോയിൻറ്റ് ഫൈവ് എന്ന് പറയുന്ന ഡി ബൈ ഡി എന്ന് പറയുന്ന ആ ഒരു റേഷ്യോയ്ക്കും കറസ്പോണ്ടിങ് ആയിട്ടുള്ള വാല്യൂ അപ്പോൾ പോയിൻറ്റ് ടു എന്നുള്ളത് ഇവിടേക്ക് പ്രൊജക്റ്റ് ചെയ്ത് ഈ ഒരു വൺ പോയിൻ്റ് ഫൈവിന് കറസ്പോണ്ടിങ് ആയിട്ടൊരു വാല്യൂയിലേക്ക് എത്തിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാം സോറി ആ വൺ പോയിൻറ്റ് ഫോർ ഫോർ ഫൈവ് വരില്ല വാല്യൂ എടുത്തേൽ ചെറിയൊരു മിസ്സിങ് ഉണ്ട് വൺ പോയിൻറ്റ് ഫോർ ടു ഫൈവ് സംതിങ് ആ വരുള്ളൂട്ടോ വൺ പോയിൻറ്റ് ഫോർ ടു ഫൈവ് സംതിങ്ങാണ് വാല്യു വരുന്നത് നമ്മളിവിടെ എടുത്ത വാല്യു ചെറിയൊരു തെറ്റുണ്ട് തേറിക്കോസ് കോൺസെൻഷൻ ഫാക്ടറി വൺ പോയിന്റ് ഫോർ ഫൈവ് വരില്ല വൺ പോയിൻറ്റ് ഫോർ ടു ഫൈവ് വരുവുള്ളൂ അപ്പോൾ അതിനനുസരിച്ച് ഫാറ്റിക് സോസ് കോൺസെൻട്രേഷൻ ഫാക്ടറിൻ്റെ വാല്യൂയിലും ചെറിയ വേരിയേഷൻസ് വരും ദെൻ നമുക്കിവിടെ എൻഡൂറൻസ് ലിമിറ്റ് കണ്ടുപിടിക്കണം നമുക്ക് ഡയറക്റ്റ് ആയിട്ട് എൻഡൂറൻസ് ലിമിറ്റ് ഈ പ്രോബ്ലത്തിൽ തന്നിട്ടില്ല നമുക്ക് അൾട്ടിമേറ്റ് സ്ട്രെസ് തന്നിട്ടുണ്ട് അപ്പോൾ അൾട്ടിമേറ്റ് സ്ട്രെസ് വെച്ചിട്ട് സ്റ്റീലിൻ്റെ കേസിൽ എൻഡൂറൻസ് ലിമിറ്റ് നമുക്ക് ഇങ്ങനെ സീറോ പോയിൻറ്റ് ഫൈവ് ടൈംസ് ഓഫ് അൾട്ടിമേറ്റ് സ്ട്രെസ് എന്ന് പറഞ്ഞിട്ട് എൻ്റൂറൻ ലിമിറ്റ് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ത്രീ ഹ്രഹ്രഡ്രഡ്രഡ്രഡ്രഡ് മെഗാസ്ൽ നിന്നാണ് കിട്ടുക ദെൻ നമ്മൾ ബീം ഡയമീറ്റർ കണ്ടുപിടിക്കാൻ പോവുകയാണ് സോഡർ ബർഗ് ഇക്വേഷൻ യൂസ് ചെയ്യുന്നു സോഡർ ബർഗ് ഇക്വേഷനിൽ നമുക്ക് ഇവിടെ ഫാക്ടേഴ്സ് ആവശ്യമുള്ളതൊക്കെയുണ്ട് ദെൻ ആക്സിയൽ ലോഡ് ഫാക്ടർ ലോഡ് ഫാക്ടറിന് ആക്സിയൽ വാല്യുവിനെ കറസ്പോണ്ട് ആക്സിയൽ ലോഡിങ് ആയ കാരണം സോറി ബെൻഡിങ് ലോഡായ കാരണം നമ്മൾ ആ ഒരു ലോഡ് ഫാക്ടർ എ എന്നുള്ളത് എ എന്ന് പറയുന്ന വാല്യൂ വൺ ആയിട്ടാണ് എടുക്കുന്നത് നമ്മൾ എൻഡൂറൻസ് ലിമിറ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്ന സ്പെസിമിന് നമ്മൾ ബെൻഡിങ് ലോഡ് തന്നെയാണ് അപ്ലൈ ചെയ്യണേ ഇവിടുത്തെ ലോഡും ബെൻഡിങ് ആയ കാരണം നമുക്ക് ലോഡ് ഫാക്ടർ വൺ എന്നാണ് എടുക്കുക ദെൻ ബാക്കി ഫാക്ടേഴ്സ് എല്ലാം ഇവിടെ അവൈലബിൾ ആണ് ഈ ഫാക്ടേഴ്സൊക്കെ നമുക്കിതിൽ സബ്സ്റ്റ്യൂട്ട് ചെയ്യാം അതേപോലെ മെയിൻ സ്ട്രെസ്സും സ്ട്രെസ് ആംബ്ലിറ്റ്യൂഡും നമ്മുടെ കയ്യിലുണ്ട് ഓക്കെ അപ്പോൾ ഇത് സബ്സ്റ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ സോഡർ ബെർഗ് ഇക്വേഷൻ ഈ വാല്യൂസൊക്കെ സബ്സ്റ്റ്യൂട്ട് ചെയ്ത് സോൾവ് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് ഡയമീറ്ററിൻ്റെ വാല്യൂ അപ്പോൾ ഇതിൽ ഈ ഒരു കെ ടി എഫിൻ്റെ വാല്യൂ ചെറിയ വേരിയേഷൻ ഉണ്ടാകും അപ്പോൾ ഡയമീറ്ററിൽ ചെറിയ ഒരു വാല്യൂയില് ഡിഫറൻസ് വരാൻ സാധ്യതയുണ്ട് ഓക്കെ ചെറിയൊരു കറക്ഷനോട് ആവശ്യമുണ്ട് ഓക്കെ അപ്പോൾ ഡയമീറ്റർ വൺ പോയിന്റ് ഫോർ നയൻ പോയിൻ്റ് ഫൈവ് ത്രീ എം എം എന്ന വൺ വൺ ഫോർട്ടി നയൻ പോയിന്റ് ഫൈവ് ത്രീ എം എം എന്നാണ് നമുക്ക് സോഡർ ബർക്ക് ഇക്വേഷൻ സോൾവ് ചെയ്യുമ്പോൾ കിട്ടുന്നത് ദെൻ നമുക്ക് ഗുഡ് മാൻ ഇക്വേഷൻ വെച്ചിട്ട് സോൾവ് ചെയ്യാം അപ്പോൾ ഇവിടെ ഡിഫറൻസ് വരുന്നത് ഇവിടെ അൾട്ടിമേറ്റ് സ്ട്രെസ് ആയിട്ട് മാറുന്നുള്ളതാണ് ഇക്വേഷനിൽ വരുമ്പോഴുള്ള വ്യത്യാസം ബാക്കി എല്ലാ ഫാക്ടേഴ്സും കാര്യങ്ങളെല്ലാം പഴയപടി തന്നെയാണ് ഇത് സബ്സ്റ്റ്യൂട്ട് ചെയ്ത് ഇത്രയും വാല്യൂസ് സബ്സ്റ്റ്യൂട്ട് ചെയ്ത് വീണ്ടും സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അടുത്തത് കിട്ടുന്നത് വൺ ഫോർട്ടി സിക്സ് പോയിൻ്റ് ഫൈവ് ഫോർ എം എം എന്നുള്ളതാണ് ഓക്കെ അപ്പോൾ ഈ രണ്ട് ഡയമീറ്റേഴ്സ് ഒന്ന് കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും സോഡർ ബർഗ് ഇക്വേഷൻ കുറച്ച് ഡയമെൻഷൻ കൂടി വരും സൈസ് കൂടി വരാൻ സാധ്യതയുണ്ട് ഗുഡ്മാൻ ഇക്വേഷനിലെ കുറച്ച് സൈസ് കുറവായിരിക്കും അപ്പോൾ കുറേ കൂടി ആയിട്ടുള്ള ഡിസൈൻ അല്ലെങ്കിൽ റിസൾട്ട് നമുക്ക് സോഡർ ബർഗ് ഇക്വേഷൻ വെച്ച് സോൾവ് ചെയ്യുമ്പോഴാണ് കിട്ടുന്നത് ഓക്കെ അപ്പോൾ ഈ രണ്ട് രണ്ട് പ്രോബ്ലംസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്ത രണ്ട് പ്രോബ്ലംസ് നോട്ട് ബുക്കിൽ ചെയ്യുക അതിനുശേഷം അത് ക്ലാസ് റൂമിൽ അസൈൻമെൻറ് ആയിട്ട് സബ്മിറ്റ് ചെയ്യുക ഇപ്പോൾ രണ്ടാമത്തെ പ്രോബ്ലത്തിൽ ആ ഒരു ചെറിയൊരു വേരിയേഷൻ തിയറട്ടിക്കൽ സോസ് കോൺസെൻട്രേഷൻ ഫാക്ടറിലുള്ള ആ ഒരു വേരിയേഷൻ അത് നിങ്ങൾ ആ ഒരു രീതിയിൽ തന്നെ മാറ്റിയിട്ട് കാൽക്കുലേറ്റ് ചെയ്യുക അപ്പോൾ വാല്യൂ ചെറിയ രീതിയിലുള്ളൊരു മാറ്റം വരും ഓക്കെ അപ്പോൾ അത് കറക്റ്റ് ചെയ്തിട്ട് വേണം നിങ്ങൾ ചെയ്യാനായിട്ട് ഓക്കെ താങ്ക്